ഒരു പൂച്ചയ്ക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും 8 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഞെട്ടിയോ? എന്നാൽ അതൊരു വാസ്തവമാണ്. അതുപോലെ തന്നെ നായ്ക്കൾക്കും. നായ്ക്കളെ സംബന്ധിച്ച് ഒരു ആൺനായിയെ സ്വതന്ത്രമായി വിട്ടുകഴിഞ്ഞാൽ 6 വർഷം കൊണ്ട് 67,000 കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പൊതുവിൽ സ്ട്രേ ഡോഗ്സോ സ്ട്രേ കാറ്റ്സിനോ ഒക്കെ സംബന്ധിക്കുന്ന വിവരമാണ്. എന്നാൽ വളർത്തു നായ്ക്കളിലാണെങ്കിലും വളർത്തു പൂച്ചകളിലാണെങ്കിലും അവരുടെ ഗർഭനിരോധനം, അവരുടെ ജനന നിയന്ത്രണം ഇന്ന് ഒരു കീറാമുട്ടിയെ പോലെയാണ്. എന്താ ചെയ്യാ? സ്പൈ ചെയ്യിക്കാൻ വിഷമമാണ്, അല്ലെ? ന്യൂട്രൽ ചെയ്യിക്കാൻ വിഷമമാണ്. സർജിക്കൽ മെത്തേഡ് അല്ലേ? ഭയങ്കര പെയിൻഫുൾ അല്ലേ? അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? എന്നൊക്കെ ഓർത്താണ്. എന്നാൽ നൂതനമായിട്ടുള്ള ഒത്തിരി സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിനെ കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് അറിയാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്, കമിൻ ഓൺ. നമ്മുടെ ചുറ്റുപാടും 100 കണക്കിന് നായ്ക്കൾ ഉണ്ടെങ്കിൽ പോലും അവരെ ജനന നിയന്ത്രണത്തിനായിട്ട് കൊണ്ടുപോകുന്നത് 10-ൽ താഴെ മാത്രമായിരിക്കാം. ഏതെങ്കിലും ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചാൽ 1 മാസത്തിൽ അവിടെ നടക്കുന്ന സ്പൈ അല്ലെങ്കിൽ ന്യൂട്രിങ് സർജറികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് വിരലുണ്ടാവുന്ന സർജറീസ് മാത്രമായിരിക്കാം. കാരണം വളരെ സീരിയസ് ആയിട്ടൊന്നും ഒരു പെറ്റോണറും അത് കാണുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അരുമകളെ അതിന് വിധേയരാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. കാരണം സർജിക്കൽ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കോൺട്രാസ്റ്റും വിഷമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബ്രീഡിംഗ് ഓപ്ഷനുകൾ അല്ലെങ്കിൽ അവർക്ക് ഗർഭധാരണം വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡ്സിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ആൺപൂച്ചകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സാധാരണ 6 മാസം പ്രായമാകുമ്പോഴേക്കും പ്രായപൂർത്തിയാകും. അതായത് ഉൽപ്പാദനക്ഷമതയുള്ള ഒരു ആൺപൂച്ചയായിട്ട് മാറും. ആൺപൂച്ചകൾക്കുള്ള പെർമനന്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ന്യൂട്രി അല്ലെങ്കിൽ കാസ്ട്രൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാതിരുന്നാൽ അവർ വഴക്കാളികളും അഗ്രസീവ് ആകുക, അലഞ്ഞു നടക്കുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പെൺപൂച്ചകളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഫെലൈൻ എസ്ട്രസ്, ചൂടുകാലം, ഹീറ്റ്, ആ ഹീറ്റിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നത് നന്നായി. ഓക്കെ, പെൺപൂച്ചകൾ സാധാരണയായിട്ട് 6 മാസം പ്രായമാകുമ്പോഴേക്കും ലൈംഗിക പക്വതയിലെത്തും. ചില പൂച്ചകൾ 4 മാസം ആകുമ്പോഴേക്ക് തന്നെ ഹീറ്റ് കാണിക്കാറുണ്ട്. ഇന്ന് പൂച്ചകൾക്ക് ലഭ്യമായിട്ടുള്ള 2 തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ആണ് ഉള്ളത്, ടെമ്പററി മെത്തേഡ്സും പെർമനന്റ് മെത്തേഡ്സും. പെർമനന്റ് മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ ഉണ്ട്, സ്പൈയിങ് ആൻഡ് ന്യൂട്രിങ്, അതിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള വീഡിയോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുവാണെങ്കിൽ അതിനോട് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ടെമ്പററി മെത്തേഡായിട്ട് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ളതാണ് ഗുളികകളും ഇഞ്ചക്ഷൻസുകളും. പൂച്ചകൾക്കുള്ള ടെമ്പററി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് വിപണിയിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളിൽ ചിലതാണ് മെഗസ്ട്രോൾ അസറ്റേറ്റ്സ് പ്രോജസ്റ്റിൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മെഡിസിൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഇനങ്ങളാണ് ഓബൻ ആൻഡ് മെഗേസ്. ഇവ രണ്ടും മെഗസ്ട്രോൾ അസറ്റേറ്റ്സിൽ പെടുന്ന വിഭാഗങ്ങളാണ്. ഇത് ഹീറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ചൂടുചക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നായ്ക്കളിലും പൂച്ചകളിലും ഉപയോഗപ്പെടുന്നത്. അതുവഴി ഗർഭനിരോധനവും നടക്കുന്നു. ഓക്കെ, അതുപോലെ പൂച്ചകളിൽ ഉണ്ടാകുന്ന ചർമ്മപ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ മെഗസ്ട്രോൾ ഉപയോഗപ്പെടുന്നുണ്ട്. എപ്പോഴും ഓർക്കും ഈ മെഗസ്ട്രോൾ അസറ്റേറ്റ്സ് ഒരു കുറുപ്പടി മരുന്ന് മാത്രമാണ്, അതായത് ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ. അതുകൊണ്ട് തന്നെ ഒരു അംഗീകൃത വെറ്റിനറിയന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ, അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മെഡിസിൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. അത് ഇതുപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഒഴിവാക്കുവാനും നല്ല അതിജീവനത്തിനും വഴിയൊരുക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടണും താങ്ക്സ് ബട്ടണും അമർത്താൻ മറക്കരുത്. ഓക്കെ, എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ലൊരു വീഡിയോയുമായിട്ട് എത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.